വെള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ സജീവ ചർച്ചയാകുന്നത് പൊസോളിക സമരത്തിന്റെ നാൾ വഴികൾ. കീഴ്ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ച ഭൂ ഉടമയുടെ നിലപാടിനെതിരെ CPIM നേതൃത്വം നൽകിയ പ്രക്ഷോഭമാണിത്. ജനങ്ങളെ അണിനിരത്തി റോഡ് നിർമ്മിച്ച് സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കിയാണ് CPIM പ്രക്ഷോഭം വിജയിപ്പിച്ചത്. ഇത് പൊസളിക ഗ്രാമം. കാസർഗോഡ് ജില്ലയിലെ കർണാടക അതിർത്തിയായ വെള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമമാണിത്. കീഴ്ജാതിക്കാരന് വഴി നടക്കുവാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചപ്പോൾ CPIM ഏറ്റെടുത്ത സമരഭൂമി. വളരെ പെട്ടെന്നായിരുന്നു കാസർഗോഡ് വെള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ പൊസോളിക ഗ്രാമം മാധ്യമശ്രദ്ധ നേടിയത്. പൊസോളിക തോട്ടമൂല റോഡിന്റെ നവീകരണത്തിനും ഗതാഗതത്തിനും വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഈ പ്രദേശത്തെ കീഴ്ജാതിക്കാർ ഉൾപ്പെടെയുള്ള ജനങ്ങൾ പതിറ്റാണ്ടുകളായി നടത്തിവന്ന പ്രക്ഷോഭം ഒടുവിൽ വിജയം കാണുന്നത് 2018 CPIM സമരം ഏറ്റെടുത്തതോടെയാണ്. നാടുവാഴിത്തവും ഉച്ചനീചിത്വവും സവർണമേൽക്കോയ്മയും നിലനിൽക്കുന്ന ഈ ഗ്രാമത്തിൽ ജനങ്ങൾ നീതിക്ക് വേണ്ടി നടത്തിവന്ന പോരാട്ടം ശ്രദ്ധിക്കപ്പെടാതെ പോയി. ഈ സാഹചര്യത്തിലാണ് CPIM കാറെടുക്ക മുൻ ഏരിയ സെക്രട്ടറി സിജി മാത്യുവിന്റെ നേതൃത്വത്തിൽ പാർട്ടി ഈ സമരം ഏറ്റെടുക്കുന്നത്. അന്നത്തെ പൊസോളികയുടെ സാമൂഹ്യ സ്ഥിതിയെക്കുറിച്ച് സിജി മാത്യു: ഈ വെള്ളൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സവർണവർഗ രാഷ്ട്രീയത്തിന് മേൽക്കൈയുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാലത്തും ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സഹായിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് CPIM ഈ സമരം നേരിട്ട് ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. പൊസോളിക തോട്ടമൂല പ്രദേശങ്ങളിൽ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇവരിലേറെയും പട്ടിക വിഭാഗക്കാരാണ്. ഇവരുടെ നടപ്പ് വഴി പിന്നീട് ഗ്രാമപഞ്ചായത്ത് റോഡായി അംഗീകരിച്ചെങ്കിലും റോഡിന്റെ നവീകരണത്തിനോ ഗതാഗതത്തിനോ ജന്മി അനുമതി നൽകിയില്ല. മാത്രമല്ല, കീഴ്ജാതിക്കാർ തന്റെ വീടിന് മുന്നിലൂടെ പോകുന്നത് ദൈവകോപത്തിന് കാരണമാകുമെന്ന് പ്രചരിപ്പിച്ച് ജനങ്ങളെ ഭയപ്പെടുത്താനും ശ്രമിച്ചു. എന്നാൽ റോഡിനുവേണ്ടി ജനങ്ങൾ അധികൃതരെയും കോടതിയെയും പലവട്ടം സമീപിച്ചെങ്കിലും ഫലം കണ്ടില്ല. തുടർന്നാണ് CPIM സമരം ഏറ്റെടുത്തത്. ജനങ്ങളെ സംഘടിപ്പിച്ച് റോഡ് വെട്ടി. മാത്രമല്ല, 1.5 കിലോമീറ്ററോളം റോഡ് കോൺക്രീറ്റ് ചെയ്തു. CPIM നിർമ്മിച്ച ഈ റോഡ് ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ്. 2 കിലോമീറ്ററുള്ള റോഡിന്റെ ശേഷിക്കുന്ന ഭാഗം ടാർ ചെയ്യുന്നതിന് KK രാകേഷ് MP ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപയും കാറുടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് 8 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുമുണ്ട്. ഈ ജനകീയ പ്രശ്നത്തിൽ ഇടപെടാൻ BJPയും UDFും തയ്യാറായില്ല. അവർ ജന്മിക്കൊപ്പം നിന്നു. ജനങ്ങൾ CPIMന്റെ കൊടിക്കീഴിൽ അണിനിരന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജാതിഘടനയും സാമൂഹ്യ ഘടനയും എല്ലാം ഉള്ള പ്രദേശമാണ് കാസർഗോഡിന്റെ വടക്കൻ പ്രദേശം. ഈ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നേറ്റമുണ്ടാക്കാൻ, പ്രത്യേകിച്ച് അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും മറ്റ് ഈ സംഘടനയോടും നല്ല നിലയിലുള്ള അനുഭവം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഒരു സമരമാണ് ഈ പൊസളിക സമരം. ദീർഘകാലം പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നീലാമ്മ ഇന്നില്ല. റോഡ് നിർമ്മാണത്തിന് ശേഷമാണ് അവർ വിടവാങ്ങിയത്. അമ്മയുടെ സ്വപ്നം യാഥാർത്ഥ്യമായതിലുള്ള സന്തോഷത്തിലാണ് മകൻ. അമ്മന്റെ ഒരേ ഇത് ആഗ്രഹം, എങ്ങനെയാ ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഈ റോഡ് എനിക്ക് കിട്ടണം അറിഞ്ഞിട്ട് അമ്മന്റെ ആഗ്രഹമായിരുന്നു. അത് അമ്മ മരിക്കുന്നതിന് മുമ്പ് കിട്ടിപ്പോയി. മൃതശരീരം കൊണ്ടുപോകുവാൻ ആംബുലൻസ് പോലും ജന്മി ഈ വഴിയിലൂടെ കടത്തിവിട്ടിരുന്നില്ല. എനിക്ക് ഉപകാരം ആക്കിയത് മാർക്കേഷ് പാർട്ടിയാണ്. എന്റെ അമ്മ സുഖമില്ല, സീരിയസ് ആയിട്ടുണ്ടാകുമ്പോ എന്തോ ബോധമൊന്നും ഇല്ലാതെ കൊണ്ടുപോയത് ഇങ്ങോട്ട്. ആ കൊണ്ടുപോകാന്ന് പാർട്ടിന്റെ ആൾക്കാരെല്ലാം വന്നിട്ട് കൊണ്ടുപോയത്. സഹായത്തിന് തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് BJP അനുഭാവികൾ പലരും ആ പാർട്ടി വിട്ടു. അവർ പിന്നീട് CPIMൽ അണിചേർന്നു. ഈ പൊസോളിക റോഡ് വന്ന ശേഷം എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ഈ പൊസോളികളെ സ്ഥിതിയാകാതെ മാറി ചെങ്കോടിയിൽ പ്രവർത്തി. നിലവിൽ വെള്ളൂർ പഞ്ചായത്തിന്റെ ഭരണം BJPക്കായിരുന്നു. റോഡിനു വേണ്ടിയുള്ള ജനങ്ങളുടെ മുറവിളി പഞ്ചായത്ത് ഭരണസമിതി അവഗണിച്ചു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊസളിക സമരം സജീവ ചർച്ചയാകുന്നത് BJPയെയും കോൺഗ്രസിനെയും അസ്വസ്ഥരാക്കുന്നുണ്ട്. പൊസളിക സമരം LDF മുന്നേറ്റത്തിന് കരുത്തു പകരുകയാണ്. ജീവിതം അടിമ തന്നെ എന്നുമേ നിലച്ച ചിന്ത
ഐതിഹാസികമായ പൊസളിക സമരത്തിന് നേതൃത്വം നൽകിയ സി പി എമ്മിന്റെ ചെങ്കുടിയുടെ തണൽ ഇനി ഈ പഞ്ചായത്തിലെ മറ്റ് ഗ്രാമങ്ങളിലേക്കും പടരുമോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയരുന്ന ചോദ്യം. ക്യാമറാമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്.